കാലം 1700 തുടക്കം. രാജാവായി ജോലി ചെയ്ത് കൊട്ടാരം പോറ്റിയിരുന്ന ഒരു ഹൈദരാലി അകലത്ത് മൈസൂരിൽ മതിച്ചു വാണിരുന്നു. ഭാര്യമാരുടെ ഒരു വമ്പൻ ശേഖരം തന്നെ ആ രാജാവിന് സ്വന്തമായി ഉണ്ടായിരുന്നു. രാജാവോ അതോ സുൽത്താനോ, രണ്ടിലേതായാലും വേന്ദ്രന്റെ ജോലി ഭരണമായിരുന്നു. ഭരിപ്പ് പണിക്ക് പിന്നെ ഈ കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസമൊന്നും വേണമെന്നില്ലല്ലോ. അതുകൊണ്ട് സമൂലം നിരക്ഷരനായിരുന്നു ഹൈദരോളി. എങ്കിലും ഭാര്യമാരെ പ്രസവിപ്പിക്കാനുള്ള സാങ്കേതിക പരിചയം എങ്ങനെയോ അദ്ദേഹം ലിംഗസ്ഥമാക്കിയിരുന്നു, അല്ലെങ്കിൽ കരസ്ഥമാക്കിയിരുന്നു, അങ്ങനെയും പറയാം. എങ്ങനെ പറഞ്ഞാലും ആ സാങ്കേതിക വിദ്യയുടെ പ്രായോഗികവൽക്കരണത്തിലൂടെ പിൽക്കാലത്ത് കേരളത്തിലെ ധാരാളം പട്ടികൾക്ക് പേരാകുന്ന വിധം ടിപ്പു എന്നൊരു മകനെ തന്റെ ഭാര്യമാരിൽ ഒരുവളിലൂടെ ഹൈദരോളി ഉൽപ്പാദിപ്പിച്ചെടുത്തു. രാജാവിന്റെ മകനായി ജനിച്ചതുകൊണ്ട് ഭരണം പൈതൃക സ്വത്തായിരുന്നു ടിപ്പുവിന്. പിതാവായിട്ടുള്ള ഹൈദരോളിയെപ്പോലെ ടിപ്പുവും അതിർത്തി വികസിപ്പിക്കൽ എന്നത് ഒരു ബലഹീനതയായി കൊണ്ടു നടന്നിരുന്നു. അന്നന്ന് ചാവാനും കൊല്ലാനുമുള്ള ഭടന്മാരുമായി ടിപ്പു എന്നും രാവിലെ പടയോട്ടത്തിനായി കുതിര കയറും. അയൽദേശവാസികളായിട്ടുള്ള പുരുഷന്മാരെ പിടിച്ച് ഉടലും തലയും രണ്ടാക്കി കൊടുക്കുക, സ്ത്രീകളെ ആസകലം ബലാത്സംഗം ചെയ്ത് മതകുപ്പായത്തിലടച്ച് മതസമ്പത്ത് വളർത്തുക, കണ്ണിൽ കണ്ട ക്ഷേത്രങ്ങളൊക്കെ തകർത്ത് ഹൈന്ദവ ദൈവങ്ങളുടെ കിടപ്പാടം ഇല്ലാതാക്കുക, ദൈവസമ്പത്ത് കൊള്ളയടിച്ച് തന്റെ ഖജനാവ് നിറയ്ക്കുക, ഇതൊക്കെയായിരുന്നു ടിപ്പുവിന്റെ പ്രധാന നേരമ്പോക്കുകൾ. ബലാത്സംഗിച്ച് ബലാത്സംഗിച്ച് മുഷിയുമ്പോൾ അവൈലബിൾ ബീവിയിൽ സാമ്പ്രദായിക ഭോഗാചരണവും ടിപ്പു നിർവഹിക്കും. അനന്തരഫലമായി ധാരാളം കുട്ടികൾക്ക് ടിപ്പു വാപ്പയുമായി. അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഉപദ്രവത്തെയും ടിപ്പുവിന് കാര്യമായി നേരിടേണ്ടി വന്നിരുന്നു. സ്വാഭാവികമായും വെള്ളക്കാരോട് പടപെട്ടേണ്ടതായിട്ടുള്ള സാഹചര്യം സംജാതമായി. സ്വന്തം കാര്യത്തിനായിട്ടാണ് ടിപ്പു ബ്രിട്ടീഷുകാരോട് എതിർത്തത്, അല്ലെങ്കിൽ എതിരിട്ടത്, അല്ലെങ്കിൽ പടവെട്ടിയത്. എങ്കിലും ജീവിച്ചിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യ സമര പെൻഷന് അവകാശം ഉന്നയിക്കാവുന്ന വിധം ടിപ്പുവിനെ പിടിച്ച് ചരിത്രകാരന്മാർ ചരിത്രമാക്കി കളഞ്ഞു. അതിർത്തി വികസിപ്പിക്കലിന്റെ ഭാഗമായി ടിപ്പു നടത്തിയിട്ടുള്ള പടയോട്ടത്തിന് നമ്മുടെ മലയാള മണ്ണും ഇരപ്പെട്ടു. ഇന്നത്തെ പോലെ തന്നെ അന്നും കേരളത്തിൽ രണ്ടു തരം മനുഷ്യരുണ്ടായിരുന്നു, അഭിമാനികളും അതുപോലെ തന്നെ ഭീരുക്കളും. പടയോട്ടത്തിന് മുന്നിൽ അകപ്പെട്ടു പോയിട്ടുള്ള അഭിമാനികളായിട്ടുള്ള പുരുഷന്മാർ ടിപ്പുവിന്റെ വാളിന് കഴുത്ത് കാണിച്ചു കൊടുത്തു. ടിപ്പു വളരെ ഉദാരമായി അവരുടെ ഉടലും തലയും വേർപെടുത്തി നൽകി. നല്ലോണം ഭീരുക്കളായിട്ടുള്ള ആണുങ്ങൾ ടിപ്പുവിന് നേരെ ലിംഗമാണ് നീട്ടിയത്. ടിപ്പു വാളുകൊണ്ട് ലിംഗത്തുമ്പ് ഛേദം നിർവഹിച്ചു കൊടുത്തു. അതുപോലെ ബലാത്സംഗത്തിന് ഇരപ്പെട്ട അഭിമാന ചിത്തരായിട്ടുള്ള സ്ത്രീകൾ ആത്മഹത്യയിൽ അഭയം തേടി. മരണത്തിൽ ഒളിക്കുന്നതിലും ഭേദം മതക്കുപ്പായത്തിൽ മറയുന്നതാണെന്ന് കരുതിയ സ്ത്രീകൾ ടിപ്പു വംശവർദ്ധനയ്ക്കായി ഗർഭപാത്രം വിട്ടുകൊടുത്ത് കാലം കഴിച്ചു. ടിപ്പുവിന്റെ പടയോട്ടം ഈ നാടിന് സമ്മാനിച്ചത് രണ്ടു തരം ആളുകളെയാണ്, പരേതരായി മാറിയ അഭിമാനികളും മതേതരായി മാറിയ ഭീരുക്കളും. ടിപ്പു എന്ന വിളിക്ക് വാലാട്ടുന്ന നാൽക്കാലികളും, ടിപ്പു എന്ന് കേൾക്കുമ്പോൾ പിതൃഭക്തിയോടുകൂടി നാവാട്ടുന്ന ഇരുകാലികളും ഇന്ന് കേരളത്തിലുണ്ട്. പോകൻ ഭീരുവായിട്ടുള്ള ഒരു മതേതരനല്ല, പരേതനാവാത്ത, നിലവിൽ പരേതനാവാത്ത ഒരു അഭിമാനിയാണ്. വളരെ അഭിമാനികളായിട്ടുള്ള ധാരാളം മലയാളി പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ ചോര ഒത്തൊരുമയോടുകൂടി ഒഴുകിക്കറുപ്പിച്ച കേരള മണ്ണിലാണ് പോങ്കൻ കാലുറപ്പിച്ചിരിക്കുന്നത്. ഈ പോങ്കൻ അഭിമാനിയാവുന്നത് സാമാന്യ ബുദ്ധി കൊണ്ടല്ല, എന്റെ ചരിത്ര ബോധം കൊണ്ടാണ്. മതസ്ഥനായി ഞങ്ങൾക്കൊപ്പം ഇവിടെ ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ പതറാതെ, ഒട്ടും തന്നെ പതറാതെ, മനുഷ്യനായി മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് മതഭ്രാന്തരുടെ വാളിന് കഴുത്തുദാനം ചെയ്തിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ, ഒരുപാട് മനുഷ്യർ. അവരുടെയൊക്കെ ചരിത്രമാണ് പോങ്കനെ അഭിമാനിയാക്കുന്നത്. അവരുടെ ചരിത്രം അറിയാവുന്ന പോങ്കന് ടിപ്പു സുൽത്താൻ ആരായിരുന്നുവെന്ന് വളരെ നന്നായിട്ട് അറിയാം. ടിപ്പുവിന്റെ ചരിത്രം അറിയാവുന്ന പോങ്കന് ഗണപതിവട്ടം എങ്ങനെയാണ് സുൽത്താൻ ബത്തേരി ആയതെന്നും അറിയാം. അതെ, ഗണപതിവട്ടമാണ് സുൽത്താൻ ബത്തേരി ആയത്. അതിന് അക്കാര്യത്തിൽ സംശയത്തിന് സ്ഥാനമില്ലല്ലോ, അവിടെ തർക്കത്തിന്റെ ആവശ്യവുമില്ലല്ലോ. കോക്കുണ്ണിമാരുടെ വളിപ്പടി കേട്ട് സിനിമ കാണണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഗയ്യോ, അല്ലെങ്കിൽ ഗൂഗിളാനന്ദര കേരളത്തിലേക്ക് പിറന്നു വീണ ഒരു ബ്രോയോ അല്ല ഈ പോങ്കൻ. ഏതാനും നായന്മാർ പോങ്കനെ ഗണപതിവട്ടത്തിന്റെ ചരിത്രം പഠിപ്പിക്കാനായി പോങ്കന്റെ കമന്റ് ബോക്സിൽ വന്നു കണ്ടു. പാഠം പഠിപ്പിക്കാനുള്ള നിങ്ങളുടെ വാസനയെ പോങ്കൻ തീർച്ചയായിട്ടും മാനിക്കും. പക്ഷെ പഠിച്ച കോളേജിലെ പ്രിൻസിപ്പളിനെ പിടിച്ച് പാഠം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും പോക്കണം കേട്ടാണെന്നേ പറയാനുള്ളൂ. കിട്ടിയോ? ചുമ്മാ പറയിപ്പിക്കുകയാണ്.